ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അത് ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ ബർത്ത്ഡേ വ്ലോഗാണ്. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്, അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു പാർട്ടി, കേക്ക് കട്ടിങ്ങും ഫുഡ് അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. പിന്നെ വേറൊരു കാര്യം, എനിക്ക് നൈസായിട്ട് പണി കിട്ടി, അലോവേറ ജെല്ലൊന്ന് പരീക്ഷിച്ചത് നമുക്ക് കണ്ടോ, കടന്നൽ കുത്തിയ പോലെയും. പക്ഷെ ചിലവരുടെ സ്കിന്നിൽ നമുക്ക് ഇതാവൂല, അതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കിയില്ല. ഒന്നിനെ നമുക്ക് ചെയ്യുടെ അടിയില്ല, അല്ലെങ്കിൽ കൈമേലൊക്കെ നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യം 24 hours നമുക്ക് തേച്ച് അങ്ങനെ വെക്കാറ്. പക്ഷെ അതൊന്നും തേക്കാണ്ട് ഞാൻ ആക്രാന്തത്തിൽ വലിച്ചു വാരി മോന്ന് തേച്ചു. ഇപ്പൊ കണ്ടോ, ഇന്ന് രാവിലെ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് ഇഞ്ചക്ഷനൊക്കെ എടുത്ത് വന്നതാണ് നൈസായിട്ട് പണി കിട്ടി. അതാ ഫേസ് ഇങ്ങനെ ഇരിക്കണം കേട്ടോ. നമുക്ക് വീഡിയോയിലോട്ട് എന്തായാലും പോവാം. പിന്നെ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, പിന്നെ ആ ബെല്ലൈക്കൺ മറക്കാണ്ട് നിൽക്കരുത്, പക്ഷെ മറക്കാണ്ട് നിൽക്കണം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പൊ നമുക്ക് എന്റെ ഫ്രണ്ട്സിനെ കാണാം. അവർ മാവിന്റെ അടിയിൽ ഇരുന്ന് ഫോണിൽ കുത്തുകയാണ്. കമോൺ, ഹലോ, വീഡിയോയാണ്. ഇതാണ് എന്റെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അഞ്ജു ബ്രാവോ, റോച്ച മൈ കസിനാണ്. ഏകദേശം ഒരേപോലെയൊക്കെ ഇരിക്കും, പക്ഷെ എനിക്കിപ്പോ ഇത്തിരി വീർമതയൊക്കെ വന്നതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പൊ ഇതെന്റെ ഷാരോൺ. ഷാരോണിന്റെ ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, ദ കിച്ചൺ വേൾഡ് എന്നാണ്. അടിപൊളി റെസിപ്പിയൊക്കെയാണ് പുള്ളിയെ ഉണ്ടാക്കണം. അപ്പൊ പുള്ളിയെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഷാരു, മലയാള തനിമയുള്ള ഷാരു കേട്ടോ. അവന് നമുക്ക് ഇതാണ് ഇപ്പൊ എന്റെ ഗ്യാങ്. പിന്നെ ക്യാമറമാൻ ഡോണയാണ്. ഡോണ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പാവങ്ങളുടെ സമന്ത. അപ്പൊ നമുക്ക് കേക്ക് കട്ടിങ്ങിന്റെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ എല്ലാവരും കേക്ക് കട്ടിങ് വീഡിയോസ് ഒക്കെ കണ്ടല്ലോ, ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇന്ന് അവളുടെ ബർത്ത്ഡേ ഉണ്ടൊക്കെ ചെറിയൊരു പണി കൊടുക്കാം. എനിക്ക് ഇവരോടൊക്കെ ചോദിക്കാം സെലീനെ പറ്റി എങ്ങനെയാന്നുള്ളത്. ഷാരോണെ, അഭിപ്രായം പറയോ സെലീനെ പറ്റിയുള്ള. അയ്യോ, അവളെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് കുറേ ഉണ്ട്, കുറേ എന്ന് പറഞ്ഞാൽ കുറേ ഭയങ്കര ലോക തോൽവിയാണ്. പിന്നെ എന്താ പറയാ, മക്കൾ എപ്പോഴും മണ്ടത്തരം മാത്രമേ ചെയ്തോണ്ടിരിക്കുള്ളൂ. പിന്നെ നന്നാ പിന്നെ വർത്താനമൊക്കെ ഉള്ള കൂടെ എപ്പോഴും ഉള്ളത്, പക്ഷെ എങ്ങനെയെന്നല്ല കേട്ടോ, പാവം കുട്ടിയാണ്. പിന്നെ കുട്ടിക്കാലം തൊട്ടുള്ള എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. പിന്നെ എന്താ പറയുക, ഫ്രണ്ട് മാത്രമല്ല ഒരു സഹോദരൻ കൂടിയാണ്. പിന്നെ അവള് പിന്നെന്താ പറയാ, എവിടെ പോയാലും എപ്പോഴും സ്റ്റെനി ആയിരിക്കും കൂടെ ഉള്ളത്. കടയിൽ പോയാലും അങ്ങനെ കുറെ ഷോപ്പിംഗ് എപ്പോഴും സ്റ്റെനി 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 അങ്ങനെയായിരുന്നു. പിന്നെ ഇപ്പൊ ജോലിയൊക്കെ കിട്ടിയ കാരണം എപ്പോഴും മിസ് ചെയ്യാറുണ്ട്. എന്നാലോട് ചോദിക്കാം. അഞ്ജു, നീ പറയടി. ഞാൻ പറയണെങ്കി സ്റ്റെനി നല്ല അലമ്പ. നീയെങ്കിലും സത്യം പറഞ്ഞല്ലോ. ഇല്ല, സ്റ്റെനി എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോ അറിയാം, പല്ലി കമ്പിട്ട് ഒരു ചെകുത്താ കുഞ്ചായിരുന്നത്. അതെ, പല്ല് തേക്കൂല, കുളിക്കേമില്ല. പിന്നെ അവള് അടിപൊളി നൈസാ. പറഞ്ഞു പറയുമ്പോ ആ നല്ല തെറിയും പറയും. ബർത്ത്ഡേ ആയതുകൊണ്ട് പറയണല്ല, ഇവിടെ വ്ളോഗ്സ് ചെയ്യണമെന്നുള്ളൂ. നമ്മള് നല്ല നല്ല അലമ്പ. പിന്നെ വീട്ടിലൊക്കെ ഭയങ്കര പേരദോഷമൊക്കെയാണ്. വീട്ടിലെ നാട്ടിലൊക്കെ ചോദിച്ചാ അറിയാം. ഇല്ല, ചുമ്മാ പറഞ്ഞത്, അങ്ങനെ അലമ്പത്തിനൊന്നും ഇല്ല. ആള് പാവ നൈസ് മൈൻഡ്. ഇവിടെ എന്റെ ഫ്രണ്ടൊന്നും ആയിരുന്നില്ല, ചെറിയ കമ്പനി ഉണ്ടാവുള്ളൂ. പിന്നെ ഇപ്പൊ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഇത്രയും കമ്പനി ആയിരുന്നു. നൈസാ. ഓക്കേ, അപ്പൊ ഇനി ഈ ബ്ലൂ ടീഷർട്ടിനോട് ചോദിക്കാം. ഈ തല മണ്ടക്കെട്ട് ഞാൻ അടിക്കോട്ടെ, ഞാൻ ഇവളോട് പറഞ്ഞു ഒറ്റ വാക്കി പറഞ്ഞാ മതി.
അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് ബർത്ത്ഡേ ആയിട്ട് പണി കൊടുത്തില്ല എന്നൊന്നും വേണ്ട. അപ്പോൾ ഞാൻ എന്തിനാണ് ഈ അരി എടുത്തേക്കണമെന്ന് നിങ്ങൾക്ക് കുറച്ചുപേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും. മനസ്സിലാത്തവർക്ക് വേണ്ടിയാണ്. അവളെ കൊണ്ട് ഈ അരി മണികൾ മുഴുവൻ എണ്ണിക്കാൻ പോവാണ്. ഞാൻ മാത്രമല്ല കേട്ടോ, ഇവരെല്ലാവരും ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരെ അകത്തോട്ട് പോയേക്കുവാണ്. നമുക്കൊന്ന് വിളിക്കാം. സ്റ്റെനി, സ്റ്റെനി, കം ഓൺ ബേബി, കം ഓൺ ബേബി, നിനക്ക് കുറച്ച് പണി തരാം. എന്താ മറ്റൊരു ഡയലോഗ് ഉണ്ടല്ലോ, ഓരോ അരിമണികളും ബർത്ത്ഡേക്കല്ലേ. അപ്പൊ ചെറുതായിട്ടൊരു പണി തരാന്ന് വിചാരിച്ചു. ഇത് വെച്ചിട്ട് അരി തിന്നാനല്ല, ഇത് വെച്ച് അരി ചോറുണ്ടാക്കാനാണ് എന്ന് നീ വിചാരിക്കണ്ട. ഈ അരിമണികൾ മുഴുവൻ നീ എണ്ണി തീർത്തിട്ട് ഇതിന്റെ മുമ്പിൽ വന്ന് നീ കണക്ക് പറയണം. വേറെ കാര്യം, ഇത് ഞാൻ എണ്ണി തീർത്ത് വെച്ചിരിക്കണം. അപ്പൊ എനിക്ക് കറക്റ്റ് കണക്കറിയാം. അപ്പൊ കറക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞു. അത് കുഴപ്പമൊന്നുമില്ല. നീ എന്താ നെല്ലിപ്പണി ഇവിടെ ഓരോ അരികളും എണ്ണി എണ്ണി പെറുക്കി. ആ അത് തന്നെ, അരിമണികള് എണ്ണി വീട്ടിക്കാര്. അപ്പൊ നമുക്കിനി ഇവളുടെ എണ്ണിപ്പറക്കല് കാണാം. ഓക്കെ, നല്ലൊരു പണി തന്നെയാണ് വന്നിരിക്കുന്നത്. ഒന്നാണെങ്കിൽ പത്ത് വരെ എണ്ണാണ് അറിയുന്നത്, എന്നോടാണ് അവര് പറയുന്നത് ഈ അരിമണി എല്ലാം എണ്ണാണോ എന്ന്. അപ്പൊ നമുക്ക് എണ്ണാം. ഞാനിത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, എല്ലാം കൂടി ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് നാലായിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഞാൻ എണ്ണാൻ പോണ്. അയ്യോ, ഞാൻ പിന്നെ കൂട്ടി വെച്ചിട്ടാണ് ശരിയാവണല്ലോ. തലവേദന എടുക്കുന്നത് കണ്ടിട്ടാണ്. രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴ്, എട്ട്, ഒമ്പത്, പത്ത്, പതിനൊന്ന്, പന്ത്രണ്ട്, പതിമൂന്ന്, പതിനാല്, പതിനഞ്ച്, പതിനാറ്, പതിനേഴ്, പതിനെട്ട്, പത്തൊമ്പത്, ഇരുപത്. സത്യം പറഞ്ഞല്ലേ, കുടുക്കത്തെ പണിയാട്ട തന്നത് ഡോണേ. അപ്പൊ നമ്മുടെ സ്റ്റെനി തോറ്റ് തുന്നാൻ പാടിരിക്കുകയാണ്. എനിക്കറിയാൻ നൂറെണ്ണ കറക്റ്റ് ഉണ്ടാകും. ഇത് നൂറി കൂടുതലൊക്കെ ഉണ്ട്. ഞാൻ നൂറെണ്ണ നൂറെണ്ണു വന്നപ്പോ തന്നെ എനിക്ക് മതി. ഇതൊക്കെ നിസ്സാരം പണിയല്ലേ നിനക്ക് തന്നത്. ഭയങ്കര പാട. ഓക്കെ, അന്ന് തിന്ന് കാണിക്കാ ഇനി അതെങ്കിലും ചെയ്. അതും അങ്ങനെ എളുപ്പമാണ്. ഇന്നത്തെ എന്റെ ബർത്ത്ഡേ വ്ളോഗ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. ചെറിയൊരു വ്ളോഗാണ്. അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എന്റെ വീഡിയോ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ, അവർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ. അപ്പൊ അടുത്ത വീഡിയോ കാണാം. ബായ്. അപ്പൊ ഒരിക്കൽ കൂടി ഹാപ്പി ബർത്ത്ഡേ സ്റ്റെനി. Bye-bye.